ഇന്ത്യ അലയൻസിലെ രണ്ട് പാർട്ട്നേഴ്സ് ആണ് സി പി ഐയും കോൺഗ്രസും. അങ്ങനെ ഇരിക്കെ രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിൽ രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ട് സി പി ഐയുടെ ഏറ്റവും സീനിയറായ ഒരു നേതാവ് എന്ന് മത്സരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു പൊളിറ്റിക്കൽ ബാറ്റിൽ. ആ പൊളിറ്റിക്കൽ ബാറ്റിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് മാറാൻ പോകുന്ന വയനാടാണ്. അവിടെ കോൺഗ്രസ് കാണിക്കേണ്ടത് ഒരു മെച്ചുറിറ്റി ആയിരുന്നു, ദൂരക്കാഴ്ചയായിരുന്നു. ആൻഡ് കോൺഗ്രസ് ഡിഡ് എ ബിഗ് മിസ്റ്റേക്ക് ദെയർ. കോൺഗ്രസ് വുഡൻ്റ് ഹാവ് ഫീൽഡഡ് രാഹുൽ ഗാന്ധി ഇൻ വയനാട്. ഇപ്പോഴും ഞാൻ പറയുന്നു ചെയ്യാൻ പാടില്ലായിരുന്നു. രണ്ട് അല്ലല്ലോ, സി പി ഐയുടെ സീറ്റിൽ. അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫ് ഉണ്ടായ കാലം മുതൽ, വയനാട് ഉണ്ടായ കാലം മുതൽ ഇറ്റ് സി പി ഐ സീറ്റ്. ജയിക്കുമോ തോറ്റോ വേറെ കാര്യം, പക്ഷേ എൽ ഡി എഫിൽ സി പി ഐ എപ്പോഴും വയനാട് ഉണ്ടായത് അതുമല്ല, നാല് കൊല്ലായി, നാലാമത്തെ മത്സരം. ഇപ്പം ഈ മൂന്ന് മത്സരങ്ങളിലും സി പി ഐ മത്സരിച്ചത്. അപ്പോൾ സി പി ഐക്ക് വേറെ മാങ്ങുകയില്ല, സി പി ഹാസ് ടു കണ്ടസ്റ്റ് ഇറ്റ്. കോൺഗ്രസിൻ്റെ മുഖ്യ എതിരാളി ഇടതുപക്ഷമാണോ ബി ജെ പി ആണോ പ്രശ്നം, അതായിരുന്നു പൊളിറ്റിക്കൽ ഇഷ്യൂ. അതിൻ്റെ റേസ്റ്റ് ഇഷ്യൂ നിർഭാഗ്യവശം നിങ്ങളാരും പോസ്റ്റ് ചെയ്തില്ല. ബാലിശമല്ലല്ലോ, ആ ഈ സമരത്തിൽ മുഖ്യ കേന്ദ്രം ഏതായിരുന്നു, മുഖ്യ എതിരാളി ആരാണ്, ആരാ, നിങ്ങളാണോ ബി ജെ പി ആണോ രാഹുൽ ഗാന്ധി? എനിക്ക് ഉറപ്പുണ്ട് രാഹുൽ ഗാന്ധി ചർച്ചയിലുണ്ടെങ്കിൽ രാഹുൽ വുഡ് ഹാവ് സപ്പോർട്ടഡ് മൈ വ്യൂ. ഐ നോ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ട്, രാഹുൽ ഗാന്ധിയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്, ഡി രാജയെ അടക്കമെല്ലാം എനിക്ക് നല്ല ബന്ധമുണ്ട്. അപ്പൊ എന്തെങ്കിലും അങ്ങനെ ഒരു പേഴ്സണൽ ഡിസ്കഷൻ ഇനി മാറ്റി വന്നിട്ടുണ്ട്? പൊളിറ്റിക്കൽ, ആബ്സല്യൂട്ടലി പൊളിറ്റിക്കൽ. അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു പേഴ്സണൽ പാടില്ലല്ലോ, ഞാൻ പാടില്ല. ഡി രാജ അതിനെ ആവശ്യപ്പെടും എന്ന് പറഞ്ഞ വാർത്തകളുണ്ടായിരുന്നു. ഇല്ല, ഡി രാജ ഈസ് നോട്ട് സോ ചീപ്പ്. അപ്പൊ ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായ സി പി ഐയോട് ഇനിയും അവർക്ക് ഒരു ഇതില്ല എന്നുള്ളതല്ലേ വീണ്ടും പ്രിയങ്ക ഗാന്ധി പിന്നെ വയനാട്ടിൽ വരുന്നതിന്റെ കോൺടെക്സ്റ്റ്? കോൺഗ്രസ് പാർട്ടിയുടെ പ്രശ്നമാണത്. കേരളത്തിലെ കോൺഗ്രസ്സിൽ ഒരുപാട് നേതാക്കന്മാർക്ക് നാഷണൽ പൊളിറ്റിക്സിന്റെ ഇംപ്ലിക്കേഷൻസ് അറിയില്ല. രാഹുൽ ഗാന്ധിക്ക് അറിയാം, എന്നിട്ട് എന്തുകൊണ്ട് വന്നു? അതിൽ കമ്പൻഷൻ ഒരു പാർട്ടിക്കകത്തൊക്കെ വേണ്ടി വരും. ആൻഡ് ദാറ്റ് മേഡ് ഹിം എ ബിറ്റ് വീക്കർ, അതായത് ഇമേജ് വലിയ ഇമേജ്, വെരി വെരി ലവബിൾ മാൻ വിത്ത് എ കണ്ടന്റ്. ആ മനുഷ്യന് വയനാട് നിൽക്കുമ്പോഴും രാഹുൽ ഗാന്ധിക്ക് അറിയാമായിരുന്നെങ്കിൽ തയ്യ ചെയ്യാൻ പാടില്ലായിരുന്നു, വയനാട്ട് വിട്ടിട്ട് അവിടെ പോകാൻ പോവാണ്. ഇതാണ് സ്കീമെങ്കിൽ ഒരിക്കലും രാഹുൽ ഗാന്ധി ചെയ്യാൻ പാടില്ലായിരുന്നു, രാഹുൽ ഗാന്ധിയെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ലായിരുന്നു ഞാൻ പറയും. രാഹുൽ ഗാന്ധി ചെയ്തതല്ലതാണ് എൻ്റെ വിശ്വാസം ഇപ്പോഴും. അല്ലല്ല, രാഹുൽ ഗാന്ധി അത്രയ്ക്ക് ഓപ്പണായ മനുഷ്യനാണ്. അറിയില്ല, വി വിൽ ഫൈറ്റ് പൊളിറ്റിക്കൽ ബാറ്റിൽ. അന്നും വി വേജ് എ പൊളിറ്റിക്കൽ ബാറ്റിൽ, ഇന്നും വി വിൽ വേജ് എ പൊളിറ്റിക്കൽ ബാറ്റിൽ. പക്ഷേ ഇപ്പൊ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ശക്തമായിരിക്കും, ബി ജെ പി അത് നല്ലവരെ ഉപയോഗിക്കില്ല. രണ്ട് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്, അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കോംപ്ലക്സിറ്റി. ഇറ്റ്സ് കോംപ്ലക്സ്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് റിയാലിറ്റിയാണ്. ഞങ്ങളിപ്പോൾ രംഗം കളവഴിഞ്ഞു പോകുന്നു, ഉറപ്പല്ലേ? ഒരുപാട് ഇടതുപക്ഷ വോട്ടുകൾ ഇവിടെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകാൻ പോകല്ലേ? ദാറ്റ് ഹെ പൊള്ളി ദ ബി ജെ പി. ഞങ്ങളുടെ ഉറക്കത്തിൽ പോലും സ്വപ്നത്തിൽ പോലും ബി ജെ പിക്ക് സഹായമൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. സോ സിമ്പിൾ ഇറ്റ് ഈസ്.